പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ എല്ലാവർക്കും എൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് കാരണം മറ്റൊന്നുമല്ല പ്ലസ് ടുവിന്റെ എക്സാം നടക്കുന്നു പിന്നെ മാത്രവുമല്ല റമദാൻ ആരംഭിച്ചു വിഷു ആയിരുന്നു പല കാരണം കൊണ്ടുമാണ് ദെൻ ഇനി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ശ്രമിക്കുന്നുണ്ട് അപ്ലോഡ് ചെയ്യാൻ എനിവെ എപ്പോൾ അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് എൻ്റെ വീഡിയോകൾ കാണുന്ന ആളുകൾക്ക് ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഓൺ ആക്കി വെക്കുക ഓക്കെ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെച്ചാൽ ഞാൻ എപ്പോൾ അപ്ലോഡ് ചെയ്യുന്നോ നിങ്ങളെ യൂട്യൂബിലേക്ക് അത് എത്തും ഓക്കെ ആ മുൻ ക്ലാസ്സുകളൊക്കെ കേൾക്കണം സംശയങ്ങൾ മര്യാദക്ക് ക്ലാസ് കേട്ടതിന് ശേഷം ഉണ്ടെങ്കിൽ ചോദിക്കണം വാട്സപ്പ് നമ്പർ എല്ലാ വീഡിയോയിലും ഞാൻ സ്റ്റാർട്ടിങ്ങിലും അതുപോലെ തന്നെ എൻ്റെ ഡിസ്ക്രിപ്ഷനിലും ഞാൻ കൊടുക്കുന്നുണ്ട് എനിവേ തെർമോ ഡൈനാമിക്സ് നിങ്ങൾക്കറിയല്ലോ നമ്മളെ ഡിക്ടേഴ്സ് ചാനലിലൂടെ ഒരുപാട് മുമ്പോട്ട് പോയിട്ടുണ്ട് ക്ലാസ്സുകള് മാത്രമല്ല ഓരോ ക്ലാസ്സും ലെങ്തിയാണ് അതുകൊണ്ട് അത് ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പ്രയാസം വരുമോ എന്ന് കരുതിയിട്ടാണ് അതും ഫോളോ ചെയ്തോളൂ കൂടാതെ നമ്മളെ ക്ലാസ്സും ഫോളോ ചെയ്തോളൂ കഴിയുന്നതും ഞാൻ വളരെ ചുരുക്കി ചുരുക്കിയാണ് ക്ലാസ് എടുക്കുന്നത് അതുകൊണ്ട് ഒരുപാട് പാർട്ടുകളായിട്ട് ഇത് മാറുന്നത് എനിവേ ഇന്ന് നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് അടുത്ത തെർമോഡൈനാമിക്സിലെ ഇമ്പോർട്ടന്റ് ആയ ഒരു ടേമായ ലാറ്റിസ് എന്താൽപി അതിന്റെ ഷോർട്ട് കണ്ടിയിലെ ഡെൽറ്റ എച്ച് സീറോ ലാറ്റിസ് എന്ന ഈ ലാറ്റിസ് എന്താൽ പി ഡെഫിനിഷൻ മനസ്സിലാകുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് എക്സാമ്പിൾ കാണിക്കാം അതിന് മുമ്പ് മുൻ ക്ലാസ് ആയ ഒരു ക്ലാസ്സിൽ ഞാൻ ഫോമേഷൻ എന്താൽ പി എന്നൊരു സംഭവം എടുത്തിരുന്നല്ലോ അവിടെ നിങ്ങൾ മനസ്സിൽ വെക്കേണ്ട രണ്ട് പോയിന്റ് ഞാൻ പറഞ്ഞിരുന്നു ഒന്ന് ഒരു മോളെ ഫോം ചെയ്യാവൂ മറ്റൊന്ന് ആ ഉണ്ടായ കോമ്പൗണ്ടിലെ എലമെന്റുകളുടെ സ്റ്റേബിൾ സ്റ്റേറ്റിൽ നിന്ന് അത് ഉണ്ടാകാവും ഇങ്ങനെ ഒരു ഡിമാൻഡ് അല്ലേ ഫോമേഷൻ എന്താൽപിക്കുള്ളത് ഇതുപോലെ ചില ഡിമാൻഡുകൾക്ക് വിധേയമായിട്ടാണ് ലാറ്റിസ് എന്താൽപിയുടെയും ഡെഫിനേഷൻ വരുന്നത് ലാറ്റിസ് എന്താൽപിയുടെ ഡെഫിനേഷൻ രണ്ടെണ്ണം ഞാൻ പറയുന്നുണ്ട് അതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ പഠിച്ചു വച്ചാലും മതി ഓക്കേ ഇനി രണ്ടും എഴുതണമെങ്കിൽ ഓർ എന്നിട്ട് രണ്ടും എഴുതിക്കോളൂ വളരെ നല്ലത് ഒന്ന് എഴുതിയാലും മാർക്ക് തരും കേട്ടോ ഓക്കെ ദെൻ എക്സാമ്പിൾ നോക്കൂ അതിൽ നിന്ന് ഡെഫിനിഷൻ ഇവിടെ എന്താ ഉണ്ടായത് എൻ എ സി എൽ എത്ര മോളാ ഒരു മോൾ തീർന്നില്ല ഈ എൻ എ സി എൽ എന്നുള്ളത് ഒരു സോളിഡാണ് ഒരു അയോണിക് കോമ്പൗണ്ട് അപ്പൊ ലാറ്റിസ് എന്താൽപിയുടെ ഒരു ഡിമാൻഡ് പറയുന്നു ഉണ്ടാവേണ്ട ആള് സോളിഡായ അയോണിക് കോമ്പൗണ്ട് ആണ് ഒരു മോളെ പാടുള്ളൂ രണ്ടാമത്തെ ഡിമാൻഡ് ഈ എൻ എ സി എല്ലിൽ അയോണുകൾ ഏതൊക്കെയാണ് എൻ എ പ്ലസും സി എൽ മൈനസും പക്ഷെ നമുക്കറിയാം ചെറു ക്ലാസ്സിലൊക്കെ നമ്മൾ എൻ എ സി എൽ സൊല്യൂഷന്റെ ഇലക്ട്രോളിസിസ് ഒക്കെ നടത്തുമ്പോൾ എൻ എ പ്ലസ് എന്ന് എഴുതി ബ്രാക്കറ്റിൽ ആക്വസ് എന്നാണ് എഴുതാറ് പക്ഷെ ഇവിടെ എൻ എ പ്ലസിന്റെ ബ്രാക്കറ്റിൽ കണ്ടു നിങ്ങൾ ഗ്യാസ് എന്നാണ് അതുപോലെ സി എൽ മൈനസ് പിന്നെ കൺഫ്യൂഷൻ ഒപ്പില്ല അത് പൊതുവേ ഗ്യാസ് ആയതുകൊണ്ട് അതിന്റെ ബ്രാക്കറ്റിൽ ഗ്യാസ് വന്നൂടെ എന്നൊക്കെ തോന്നും പക്ഷെ സോഡിയത്തിന്റെ ബ്രാക്കറ്റിൽ ഗ്യാസ് വന്ന് അതൊന്ന് ശ്രദ്ധിക്കണം അപ്പോൾ ഓർക്കുക മോൾ സോളിഡ് അയണിക് കോമ്പൗണ്ട് ഉണ്ടാവണം ഏതിൽ നിന്ന് ആ അയോണിക് കോമ്പൗണ്ടിന് അയോണുകൾ സ്റ്റേറ്റിൽ നിന്ന് അപ്പൊ ഗ്യാസ് സ്റ്റേറ്റിൽ ആയിരിക്കണം അയോൺ ആയിരിക്കണം ഓൺ മോൾ ആയിരിക്കണം ഇതാണ് ഡിമാൻഡ് ഇവിടെ ഞാൻ ഉണ്ടായതായി തല തിരിച്ചു വരുതോ തല തിരിച്ചു പറഞ്ഞ എന്താ ഡിസോസിയേഷൻ വരുതാ അങ്ങനെ കുഴപ്പമൊന്നുമില്ല കണ്ടോ എന്താ എൻ എൽ ഡിസോസിയേറ്റ് ചെയ്യുന്നു അയോണുകളായിട്ട് ഗ്യാസ് സ്റ്റേറ്റിലുള്ള അപ്പോൾ ഫസ്റ്റ് ലാറ്റിസ് എന്താ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ രണ്ടാമത്തെ അതിന്റെ തിരിച്ചു വന്നു പോസിറ്റീവ് ആവും തെർമോകെമിക്കൽ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് അതിലെ കൺവെൻഷൻസും പഠിച്ചിട്ടുണ്ട് അപ്പൊ പിന്നെ കൺഫ്യൂഷൻ ആകൂല അത് കേൾക്കാത്ത കൺഫ്യൂഷൻ തന്നെ എനിവേ നമുക്ക് നോക്കാം ഫസ്റ്റിലെ എക്സാമ്പിളില് ഇതാണ് നിങ്ങൾ ഡെഫിനിഷൻ എടുക്കുന്നതെങ്കിൽ ലാറ്റിസ് എന്താൽ മൈനസ് എഴുന്നൂറ്റി എൺപത്തെട്ട് കിലോ ജൂളി വരും മൈനസ് വരും അപ്പോൾ ഇതാണെങ്കിലോ ഇത് ഇതിന്റെ റിവേഴ്സ് അല്ലേ റിവേഴ്സ് ചെയ്യുമ്പോൾ എന്താൽപിയുടെ വാല്യൂ മാറൂലേ പ്ലസ് എഴുന്നൂറ്റി എമ്പത്തി എട്ട് വരും ഓക്കെ ഇതിൽ നിന്ന് നമുക്ക് രണ്ട് ഡെഫിനേഷൻ ആദ്യം ഞാൻ ഒന്നാമത്തെ ഈ മൈനസ് എഴുന്നൂറ്റി അമ്പത്തി എട്ട് വെച്ചുള്ള ഡെഫിനേഷൻ ലാറ്റിസ് പി ആൻസർ ചേഞ്ച് വെൻ ഓൺ മോൾ ഓഫ് ആൻ അയോണിക് കോമ്പൗണ്ട് ഫോംഡ് ഫ്രം ഇറ്റ് അയോണിൻ ഗ്യാസ്റ്റേറ്റ് അപ്പൊ ഓർക്കണം കേട്ടോ വളരെ ശ്രദ്ധിക്കേണ്ടത് ഒരു മോൾ അയണിക് കോമ്പൗണ്ട് സോളിഡ് ആയത് ഉണ്ടാകണം ഏതിൽ നിന്ന് അവകളുടെ അയോണുകളിൽ നിന്ന് ഗ്യാസ് സ്റ്റേറ്റിലുള്ള ഇനി നമ്മൾ ഈ രണ്ടാമത്തത് വെച്ച് ഡെഫിനിഷൻ പറയണെന്താ വരിക എന്താൽപി വൺപൗണ്ട് ഡിസോസിയേറ്റ് ഇൻറ്റു ഹിസ് അയോൺ ഇൻ എന്ന് വരും രണ്ടാൽ ഒരു ഡെഫിനിഷൻ പഠിക്കാം ഓരോ എക്സാമ്പിൾ ഉണ്ട് ഇനിയും എക്സാമ്പിൾ എഴുതാം കെ സി എൽ വെച്ചും എക്സാമ്പിൾ കാണിക്കുക കെ സി എൽ എക്സാമ്പിൾ കാണിക്കുന്നതിന് മുമ്പ് ഇതിനെ നമുക്ക് മറ്റൊരു പേര് വേണമെങ്കിൽ വിളിക്കാം സ്റ്റാൻഡേർഡ് ലാറ്റിസ് എന്താൽപി ചേഞ്ച് പിന്നെ ഈ ലാറ്റിസ് എന്താൽപി കാണാൻ വേണ്ടി നിങ്ങളെ ബുക്കിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സൈക്കിൾ ഉണ്ട് അതിന്റെ പേര് ബോൺ ഹേപ്പർ സൈക്കിൾ വളരെ ഇമ്പോർട്ടന്റാ ഓക്കെ സോ ലാറ്റിസ് ലാറ്റിസെന്താൽപി ക്യാൻ ബി കാൽക്കുലേറ്റ് യൂസിങ് ബോൺ ഹേപ്പർ സൈക്കിൾ അത് ഞാൻ അടുത്ത സ്ലൈഡിൽ കാണിക്കാം ബോൺ ഹേബർ സൈക്കിൾ വളരെ ഇമ്പോർട്ടന്റ് ആട്ടോ ലാറ്റിസ് എന്താൽപി കാണാനുള്ള ഇതിന് ആ ബോൺ ഹേബർ സൈക്കിൾ കാണിക്കുന്നതിന് മുമ്പ് രണ്ടാമത്തെ എക്സാമ്പിൾ കെ സി എൽ വെച്ച് കാണിക്കാം ഇത് കെ സി എൽ ആണ് എങ്ങനെ വരിക ഗ്യാസ് പ്ലസ് സി എൽ മൈനസ് ഗ്യെൽ വാല്യു മാറും അത് ഏകദേശം മൈനസ് സെവൻ ടെൻ ആ വരുന്നത് ചെറിയൊരു വേരിയേഷൻ ഒക്കെ വാല്യൂസിൽ വരെ കേട്ടോ പരീക്ഷക്ക് നിങ്ങൾക്ക് എത്രയാണോ തരുന്ന അതിനനുസരിച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇനി ഇതേ സംഭവത്തെ തല തിരിച്ചെഴുതിയാൽ ദാ ഇവിടെ എക്സാമ്പിൾ സെക്കൻഡ് എഴുതാം കെ സി എൽ ഗീവ്സ് ഒന്ന് ഡിസോസിയേഷനും മറ്റൊന്ന് എന്താ ഫോർമേഷനും അപ്പോ ലാറ്റിസ് ലാറ്റിസെന്താൽപിയുടെ ഡെഫിനേഷൻ എക്സാമ്പിൾ ചോദിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഡെഫിനേഷനും ഒരു എക്സാമ്പിളും പഠിക്ക കഴിവുള്ള കുട്ടികൾ രണ്ടും വിഷമായിട്ട് പഠിക്കാം ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഹൗ ക്യാൻ യു കാൽക്കുലേറ്റ് ലാറ്റിസ് എന്താൽപി ഓഫ് എൻ എൽ യൂസിങ് ബോൺ ഹേബർ സൈക്കിൾ അല്ലെങ്കിൽ ലാറ്റിസ് എന്താൽപി ഓഫ് കെ സി എൽ യൂസിംഗ് ബോൺ ഹേബർ സൈക്കിൾ നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിൽ എൻ എ സി എല്ലിനാണ് ഉള്ളത് ഞാൻ കെ സി എൽ കൂടി പറഞ്ഞു തരാം ആവശ്യമുള്ളവർ അതിനനുസരിച്ച് എഴുതി വെക്കാവുന്നതാണ് ആദ്യം ലാറ്റിസ് എന്താൽപി അപ്പൊ ലാറ്റിസെന്താൽപിയിൽ ശ്രദ്ധിക്കേണ്ട എന്താണ് അയോണിക് കോമ്പൗണ്ട് ഉൺമോൾ ഉണ്ടാവണം ഏതിൽ നിന്ന് അയോണുകളിൽ നിന്ന് ഗ്യാസ് സ്റ്റേറ്റിലുള്ള ഓക്കെ അപ്പോ ഇനി ലാറ്റിസ് കാണാനുള്ള ബോൺ ഹേബർ സൈക്കിൾ എന്ത് അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നു പറഞ്ഞാൽ ഇതാണ് നിങ്ങൾ എഴുതേണ്ടത് ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം എന്താ ഈ ഇക്വേഷൻ എഴുതണം ഈ ഈക്വേഷൻ നോക്കൂ ഇത് ലാറ്റിസ് എന്താല്പ്യാണോ എൻ എസ് സി എൽ അല്ല വൈ എന്താണ് ഇവിടെ അയോണുകളിൽ നിന്നല്ലല്ലോ എൻ എസ് സി എൽ ഉണ്ടായത് എൻ എസ് സി എൽ ഉണ്ടായത് എൻ എ സ്റ്റാബിൾ സ്റ്റേറ്റ് ആയ എൻ എൽ നിന്നും സി എല്ലിന്റെ സ്റ്റേബിൾ സ്റ്റേറ്റ് ആയ സി എൽ ടൂല്ലേ ഇങ്ങനെ സ്റ്റേബിൾ സ്റ്റേറ്റുകളിൽ നിന്ന് ഒരു മോൾ ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ പേര് ഫോർമേഷൻ എന്താല്പ്യം എന്നാ ഇതാണ് നിങ്ങൾക്ക് ഫസ്റ്റ് തരാം ഇനി ഇതിൽ നിന്ന് നിങ്ങൾ ലാറ്റിസ് എന്താൽപിയിലേക്ക് എത്തിക്കണം അതായത് ഇവിടെ ഉള്ള സോളിഡ് ആയ സോഡിയത്തെ നിങ്ങൾ സോഡിയം ഗ്യാസ് ആക്കി മാറ്റി അതിനെ എൻ എ പ്ലസ് ഗ്യാസ് ആക്കി മാറ്റണം പിന്നെ ഹാഫ് സി എൽ ടു എന്നത് നിങ്ങൾ സി എൽ ഗ്യാസ് എന്നാക്കി മാറ്റണം ഫസ്റ്റ് ശേഷം സി എൽ മൈനസ് ഗ്യാസ് ആക്കി മാറ്റണം എന്താ ചെയ്യുക ആദ്യം നിങ്ങൾ സോഡിയം സോളിഡ് അല്ലെ സോളിഡ് ആയ സോഡിയത്തെ ഗ്യാസസ് ആയ സോളി ആക്കാൻ എന്താ കൊടുക്കേണ്ടത് ഒരു സോളിഡ് ആയ വസ്തുവിനെ ഗ്യാസ് ആക്കി മാറ്റാൻ കൊടുക്കുന്ന എന്താൽപിയുടെ എനർജിയുടെ പേരെന്താണ് ഒന്ന് ആലോചിച്ച് നോക്കൂ യാ സബ്ലിമേഷൻ എന്താൽപി ഓർമ്മ ഉണ്ടോ ഇനി അടുത്തത് സി എൽ ടൂ സി എൽ ഗ്യാസ് ആക്കണം അപ്പോൾ സി എൽ ടു എന്ന ഒരു സാധനത്തെ സി എൽ ആക്കി മുറിക്കാൻ കൊടുക്കുന്ന എനർജി ഡിസോസിയേഷൻ എന്താല്പ്യാ വിളിക്കാം അപ്പൊ നോക്കൂ കണ്ടോ ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് എന്നെ ഗ്യാസു ആക്കണം സി എൽ ഗ്യാസും ആക്കണം പിന്നെ ഇവടെ ഒരു പ്ലസ് ഇട്ടു കൊടുക്കണേ ഇവിടെ ഒരു പ്ലസ് ഇട്ടു കൊടുക്കാൻ ഞാൻ മറന്നുപോയതാണ് ഒരു പ്ലസ് ഇടണം ടുട്ടോ ദെൻ അപ്പൊ എന്നെ സോളിഡിനെ സോളിഡിന് എന്നെ ഗ്യാസ് ആക്കാൻ എന്താ ചെയ്യേണ്ടത് എന്താണ് സബ്ലിമേഷൻ കണ്ടോ സബ്ലിമേഷൻ കൊടുത്താൽ സംഭവിക്കും വാല്യൂ ഇവിടെ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക അത് വൈകിട്ട് ഇല്ലെങ്കിൽ വേണ്ട ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം ഇനി ഹാഫ് സി എൽ ടൂ സി എൽ ആക്കാൻ കണ്ടോ അതിനൊരു വാല്യൂ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവര് ഹാഫ് ഡിസോസിയേഷൻപി ഫുൾ ആ ഹാഫ് ഇല്ലായിരുന്നു എങ്കിൽ ടു ഫോർട്ടി ടു എന്ന് വരുവായിരുന്നു അതിനെ രണ്ടുകൊണ്ട് കൊണ്ട് ഹരിച്ചപ്പയാണ് വൺ ട്വന്റി വൺ അപ്പൊ എന്താ ഇവിടെ ഒരു പ്ലസ് ഇട്ട് കൊടുക്കണം കേട്ടാ ഇനി എന്ത് ചെയ്യണം എന്നെ ഗ്യാസിനെ എൻ എ പ്ലസ് ഗ്യാസ് ആക്കണം അതായത് ഗ്യാസസ് അവസ്ഥയിലുള്ള ഒരു ആറ്റത്തിൽ നിന്ന് ഒരു ഇലക്ട്രോണ് വിട്ടുകൊടുത്താൽ അത് എൻ എ പ്ലസ് ആകൂലേ അപ്പോഴുള്ള ആ എനർജിയുടെ പേരെന്താ തേർഡ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് ഗ്യാസ് സ്റ്റേറ്റിലുള്ള ഒരാളെ പ്ലസ് അയോൺ ആക്കി മാറ്റാനുള്ള എനർജിയുടെ പേര് ഓർമ്മ ഉണ്ടോ എന്താ അയോണൈസേഷൻ ശരിയല്ലേ അപ്പോ എൻ എ പ്ലസ് ഗ്യാസുമാക്കണം ഈ സി എല്ലിനെന്താക്കണം സി എൽ മൈനസ് ഗ്യാസു ആക്കണം ഓക്കെ എന്നിട്ട് ഇവിടെ ഒരു പ്ലസ് വേണം അത് ഞാൻ വിട്ടുപോയിട്ടുണ്ട് ഒരു പ്ലസ് ചേർക്കണം ശേഷം ഇവകൾ കൂടി ചേർന്ന് എൻ എ സി എൽ ഉണ്ടാവുമ്പോഴാണ് ലാറ്റിസ് എന്താൽപി എന്ന് പറയുന്നതിന് ഓക്കെ അപ്പൊ എന്താ ചെയ്യേണ്ടത് എൻ എ പ്ലസ് ഗ്യാസ് ആക്കണം എൻ എ ഗ്യാസിനാ എന്താ ചെയ്യേണ്ടത് മക്കളെ അയോണൈസേഷൻ എന്താൽപി കൊടുത്തൂടെ കണ്ടോ അതിന്റെ വാല്യൂ ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട് ഇനി സി എൽ സി എൽ മൈനസ് ഗ്യാസ് ആക്കാൻ എന്താ ചെയ്യേണ്ടത് ഇലക്ട്രോൺ സ്വീകരിച്ചില്ലേ സ്വീകരിക്കുന്ന എനർജിയുടെ പേരെന്താ സ്വീകരിക്കുമ്പോൾ റിലീസ് ചെയ്യുന്ന എനർജിയുടെ പേര് തേർഡ് ചാപ്റ്റർ പഠിച്ചില്ലേ ഇലക്ട്രോൺ ഗെയിം എന്താൽപി കണ്ടില്ലേ ഇലക്ട്രോൺ ഗെയിം എന്താൽപി ഇനി ഇത് രണ്ടും കൂടി കംപ്ലൈൻ ചെയ്യട്ടെ ചെയ്തു ചെയ്തിട്ട് എന്തുണ്ടാകുന്നു സോഡിയം ക്ലോറൈഡ് സോ അയോണുകളിൽ നിന്ന് ഉണ്ടായി ഒരു മോൾ സോളിഡ് സോഡിയം ക്ലോറൈഡ് ശരിയല്ലേ അപ്പോൾ ഉള്ള എനർജിയുടെ പേരെന്താ ലാറ്റിസ് എന്താൽപി ഇതാണ് നമുക്ക് കാണേണ്ടത് അപ്പോ ഇവിടെ എന്താ സംഭവിച്ചത് ഒരു സൈക്ലിക്ക് അല്ലെ ഒരു സൈക്കിൾ അല്ലേ ഇതിന് ആദ്യം എന്നേന സോളിയറിനെ ഗ്യാസ് ആക്കി ശേഷം പ്ലസ് ഗ്യാസ് ആക്കി സി എൽ ടൂ സി എൽ ഗ്യാസ് ആക്കി മൈനസ് ഗ്യാസ് ആക്കി ഇപ്പോൾ പി ഇതാണ് ബോൺ ഹേബർ സൈക്കിൾ ഇനി കറക്റ്റ് ഇതിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം അതിന് നമ്മൾ ഹെസ്എസ് ലോ ഉപയോഗിക്കും ലോന്റെ ഒരു നിങ്ങൾ കേട്ടിട്ടുണ്ടാവൂല്ലേ ടു ഫൈൻ ലാറ്റിസ് എന്താൽപി ടു ഫോർമേഷൻ പഠിച്ചില്ലേ അപ്പൊ ലാറ്റിസ് കാണാൻ ലോ എന്താ ലോ ഇതാണ് സിംഗിൾ സ്റ്റെപ്പ് ഒറ്റ സ്റ്റെപ്പിൽ എൻ എസ് സി ഉണ്ടായി ഇതോ ഒരുപാട് സ്റ്റെപ്പിലുണ്ടായില്ലേ ഇങ്ങനെ ഒരു സ്റ്റെപ്പിൽ ഉണ്ടാകുന്നതും ഒരുപാട് സ്റ്റെപ്പിലും ഉണ്ടാകുന്നതും തന്നെയാണ് ഈക്വൽ ആണ് അപ്പോൾ ലോ എങ്ങനെ അപ്ലൈ ചെയ്യും യാ ഫോർമേഷൻ വൺ സ്റ്റെപ്പ് ദിസ് ഈസ് ഈക്വൽ ടു പ്ലസ് 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 ഇലക്ട്രോണിയൻ പ്ലസ് ലാറ്റിസ് എന്താൽപി മനസ്സിലായില്ലെങ്കിൽ കാണിച്ചു തരാം അക്കോർഡിംഗ് എസ് എസ് ലോ ഡിസോസിയേഷൻ സപ്ലിമേഷൻ ഇലക്ട്രോൺ ഗെയിൻ ലാറ്റിസ് എന്താൽപി ഇനി ഇതിന്റെ വാല്യൂസ് കാണാതെ അറിയുമെങ്കിൽ അത് കൊടുത്തോ അതോ ഓരോ വാല്യൂ കൊടുത്തു ഞാൻ ശ്രദ്ധിച്ചോ ഇതില് ഒരാൾ മാത്രമേ നെഗറ്റീവ് ഉള്ളൂ എനർജി റിലീസ് ഉള്ളൂ ഏതാ അത് ഇലക്ട്രോണിക് എന്താല്പ്യം ബാക്കിയൊക്കെ എനർജി അങ്ങോട്ട് കൊടുക്കുക ഇത് മാത്രം എനർജി ഇങ്ങോട്ട് തരാം അതുപോലെ ഫോർമേഷൻ ഇങ്ങോട്ട് തന്നെ കേട്ടോ ഇനി ഇതിൽ നിന്ന് കണ്ടോ ഈ ലാറ്റിസ് എന്താല്പില്ലേ ഇത് എന്ത് ചെയ്യണം അവിടെ വെച്ചിട്ട് ബാക്കിയൊക്കെ അങ്ങോട്ട് കൊണ്ടുപോയിക്കോ ഈക്വൽ ടിന്റെ ലെഫ്റ്റിലേക്ക് കൊണ്ടുപോകും അപ്പൊ മൈനസ് ഫോർ ഇലവൻ പോയിന്റ് ടു മൈനസ് വൺ നോട്ട് എയ്റ്റ് ഫോർ മൈനസ് വൺ ട്വന്റി വൺ മൈനസ് ഫോർ നയൻറ്റി സിക്സ് പ്ലസ് ത്രീ ഫോർട്ടി എയ്റ്റ് സിക്സ് എന്ന് കിട്ടൂലേ ഇങ്ങനെ വരും ഇനി ഇത് കാൽക്കുലേറ്റർ ആഡ് ചെയ്ത് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുക മൈനസ് സെവൻ എയ്റ്റി എയ്റ്റ് കിട്ടും ഓക്കെ അപ്പൊ ഒരു സംശയം ഓ ഈ വാല്യൂ ഒക്കെ നമ്മൾ കാണാതെ പഠിക്കാൻ റിസ്ക് അല്ലേ എന്നൊരു ഡൗട്ട് ഉണ്ടാവും നിങ്ങൾ ബൈറ്റ് ചെയ്യേണ്ട എന്ത് ചെയ്താൽ മതി ഈ സൈക്കിൾ നിങ്ങൾ എഴുതി പഠിക്കണം ഒരു സംശയമില്ല എന്നിട്ട് അക്കോർഡിംഗ് ടു ഹെസ്എസ് ലോ എന്ന് എഴുതി ഈ സ്റ്റെപ്പ് പഠിക്കാം ഫോർമേഷൻ എന്താല്പിയുടെ എന്നിട്ട് ഒരു സെന്റൻസ് ആഫ്റ്റർ പുട്ടിംഗ് ദി വാല്യൂസ് ആഫ്റ്റർ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് വാല്യൂസ് വി വില് ഗെറ്റ് ഓഫ് സോഡിയം ക്ലോറൈഡ് ആസ് മൈനസ് എഴുന്നൂറ്റി അമ്പത്തെട്ട് കിലോ ജുൾഫർ മോൾ എന്നാണ് എഴുതി വെച്ചാൽ മതി എന്നാ ഫുൾ മാർക്ക് കിട്ടും കേട്ടോ ഇനി ചിലപ്പോ ഒരു പരീക്ഷക്കങ്ങാനും കെ സി എല്ലെ ബോൺ ഹേബർ സൈക്കിൾ ലാറ്റിസ് എന്താൽപ്യൂ കെ സി എല്ലാറ്റിസ് എന്താൽപി ബോൺ ഹേബർ സൈക്കിൾ ഉപയോഗിച്ച് കാണാൻ ചോദിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം വാല്യൂസ് വേണമെന്നില്ല ഇതുപോലെ എൻ എ സോളിഡ് എന്നെടുത്ത് മാത്രം ചേഞ്ച് വരുത്തിക്കോ കെ സോളിഡ് അപ്പൊ ഇവിടെയും മാറ്റണം കെ സി എൽ ദെൻ ഇവിടെ കെ ഗ്യാസ് കെ പ്ലസ് ഗ്യാസ് ഇതുപോലെ എനർജീനെ വാല്യൂ മാറും കേട്ടോ ഈ ആനൈസേഷൻ താല്പ്യയുടെയും സബ്ലിമേഷന്റെയും ഒക്കെ വാല്യൂ മാറും അത് സംശയമൊന്നുമില്ല ആ വാല്യൂസ് വേണമെങ്കിൽ ഞാൻ ഇവിടെ കാണിക്കുക നിങ്ങളൊന്ന് പുട്ട് ചെയ്ത് ചെയ്തു നോക്ക് കിട്ടുമെന്ന് കണ്ടോ കെ സി എൽ ആണ് ഈ ഫോർമേഷൻ താല്പര്യം ഫസ്റ്റ് ഇക്വേഷൻ ഈ ഫോർമേഷൻ എന്താല്പിയ ഏകദേശം നാനൂറ്റി നാൽപ്പത്തഞ്ച് മൈനസ് ഇത് തൊണ്ണൂറ് സബ്ലിമേഷൻ ഡിസോസിയേഷൻ വൺ ട്വന്റി വൺ എന്നെ മറ്റേ നാനൂറ്റി പതിനെട്ട് ഇലക്ട്രോൺ ഗെയിൻ മുന്നൂറ്റി അറുപത്തി നാല് അങ്ങനെ നിങ്ങൾക്ക് ചെയ്ത ലാറ്റിസ് എന്താൽപി മൈനസ് സെവൻ ടെൻ കിട്ടും ഇത് താല്പര്യമുള്ളവർ ചെയ്താൽ മതി ഓക്കെ ഏറ്റവും കൂടുതൽ പരീക്ഷയ്ക്ക് ഒക്കെ എൻ എസ് സി എല്ലാ ചോദിച്ചിട്ടുള്ളത് അപ്പോ എന്താണ് ലാറ്റിസ് എന്താൽപി അതിന്റെ ഡെഫിനിഷൻ അതിന്റെ ഡെഫിനിഷനും ഒരു എക്സാമ്പിൾ എങ്കിലും പഠിക്കണം കൂടാതെ ബോൺ ഹേംബർ സൈക്കിൾ ഉപയോഗിച്ച് ലാറ്റിസ് എന്താൽപി എൻ എസ് സി എല്ലിനെ എങ്ങനെ കാണാം എന്ന് കാണിക്കുന്ന ഇതും പറ്റു ഇതൊക്കെ കഴിഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ കെ സി എല്ലിനെ ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുന്നു ഓക്കെ താങ്ക് യു